അവ എല്ലാവർക്കും നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പുതിയ ഒരു ടോപ്പിക് എൻ്റെ കുട്ടികൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി ബൾബുകൾ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദിൽഷാമിസ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ അപ്പം ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയുന്നത് അപ്പം നിങ്ങളിൽ പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണിത് അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ മിസ് ഓൾറെഡി വീഡിയോ ആയിട്ടും അതേപോലെ ലൈവിലും മിസ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ലൈവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ അല്ലെ ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ലൈവുകളുള്ളത് സോ നിങ്ങൾ ലൈവുകൾ ഒന്നും മക്കളെ മിസ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ് അപ്പോൾ കോൺകേവ് പോലെയല്ല കോൺകേവിനാണെങ്കിൽ നമുക്ക് ആറോളം ഇമേജ് ഫോർമേഷൻസ് പഠിക്കാനുണ്ട് പക്ഷെ കോൺവെക്സ് മിററിനെ അപേക്ഷിച്ച് വെറും രണ്ടേ രണ്ട് ഇമേജ് ഫോർമേഷനെ നമുക്ക് പഠിക്കാനുള്ളൂ സോ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നമ്മൾ വളരെ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവെക്കുകയാണ് അപ്പൊ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ വളരെ ദൂരെ ആണല്ലേ അപ്പൊ വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ എങ്ങനെയാണ് ഫോം ഫോമേപ്പിക്കാൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാം നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ വളരെ ദൂരെ നിന്നാണ് വരുന്നത് സോ ആയിട്ടുള്ള റേസ് ആയിരിക്കും അപ്പൊ തട്ടുമ്പോൾ നമുക്കറിയാം കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് എന്താണ് നമുക്കല്ലേ ഡൈവേർജിംഗ് മിറാണ് അല്ലേ അപ്പൊ നേരെ വന്ന് തട്ടി ഡൈവേർജിംഗ് ആയിട്ടുള്ള മിറർ ആണ് അപ്പൊ ഡൈവേർജിങ് മിറാവുമ്പോ അതെന്ത് ചെയ്യും അല്ലെ അതിനെ ഡൈവേർജ് ചെയ്ത് വിടും റെഡിയാണല്ലോ ആണല്ലോ ഡൈവേർജ് ചെയ്ത് വിടും അപ്പൊ നമുക്ക് ഒരാളെയും കൂടെ നോക്കാം ഒരു റെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാം ഇതേപോലെ പാരലായിട്ട് വന്നു അല്ലേ ഇതെന്ത് ചെയ്യും ആ യെസ് ഡൈവേർജ് ചെയ്ത് പോകും അല്ലേ അപ്പം ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം അല്ലേ ഏതെങ്കിലും രണ്ട് റേസ് കൂട്ടിമുട്ടിയാലേ നമുക്ക് ഇമേജ് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ ബാക്കോട്ടേക്ക് നമ്മൾ കുറച്ച് നീട്ടി വരയ്ക്കാം ഓക്കെ അപ്പം ഇതിനെ ബാക്കോട്ടേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടാകും നോക്കുക ഇതിനെ ഞാൻ നീട്ടി വരയ്ക്കുമ്പോൾ ഇങ്ങനെ നീട്ടി വരച്ചാൽ അത് എന്തിലേക്കൂടെ പോകും കണ്ടോ ആ ഫോക്കസിൽ പോയിട്ട് തട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതേപോലെ ഇതിനെയും ഞാൻ എന്താ നീട്ടി വരയ്ക്കുന്ന സമയത്ത് അതും പോയിട്ട് എന്ത് ചെയ്തു ഫോക്കസിൽ പോയിട്ടാണ് ഇവർ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂ അല്ലേ അതായത് ബിഹൈൻഡ് ദ മിറർ നമുക്കൊരു ഇമേജ് കിട്ടി അല്ലേ ബിഹൈൻഡ് ദ മിറർ ആണ് നമുക്ക് ഇമേജ് കിട്ടിയത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ് കിട്ടിയത് ബിഹൈൻഡ് ദ മിററിലാണ് കിട്ടിയത് ഇപ്പം ബിഹൈൻഡ് ദ മിറർ മിറർ എവിടെയാണ് കിട്ടിയത് അറ്റ് എഫിലാണ് കിട്ടിയത് അല്ലെ ഫോക്കസിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത് പിന്നെ നോക്കി ഇതിൻ്റെ സൈസ് വളരെ ചെറുതല്ലേ പോയിന്റ് സൈസ്ഡ് ആണ് അഥവാ ഹൈലി ഡിമിനിഷ്ഡ് നമുക്ക് പറയാം ഹൈലി ഡിമിനിഷ്ഡാണ് ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് സൈസ്ഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ എന്താ നമുക്കറിയാം ഇമേജ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ് കിട്ടുന്നതെങ്കിൽ ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക എന്ത് ആണെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും ഇറക്റ്റ് ആയിരിക്കും ഓക്കെ ഇറക്റ്റ് വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നുള്ള ഒരു ഒബ്ജക്റ്റ് കോൺവെക്സ് മിററിൽ നമുക്ക് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജിനെയാണ് തരാം സെറ്റ് ക്രിസ്റ്റൽ ക്ലിയർ മിസ്സിന് കൂടെ തന്നെ നിങ്ങളൊന്ന് വരച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്തത് നോക്കുകയാണ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പി അല്ലേ അതായത് നമ്മുടെ പോളിന്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിലാണ് നമ്മളുടെ എന്ത് കിടക്കുന്നത് ആ ഇമേജ് കിടക്കുന്ന സോറി ഒബ്ജെക്ട് കിടക്കുന്നത് വിചാരിക്കാം അപ്പം ഇവിടെയാണ് നമ്മുടെ ഒബ്ജെക്ട് എവിടെ വേണേലും വെക്കാം ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാ ഒ ബി എന്നാണ് മാർക്ക് ചെയ്യുക അല്ലെ അപ്പോൾ ഒ ബി റെഡി അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടാമെന്ന് നമുക്ക് നോക്കിയാലോ സെറ്റ് ആണോ അപ്പം അവിടെ നിന്ന് നമുക്ക് ആദ്യത്തെ റേനെ നമുക്ക് വരയ്ക്കാം ദേ സ്ട്രേറ്റ് ആയിട്ട് പോകുന്ന പാരലൽ ആയിട്ടുള്ള റേ ആണ് പാരലൽ ആയിട്ടുള്ള റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യും അല്ലെ കുറച്ച് ചെരിഞ്ഞ ഉണ്ട് നമുക്ക് നേരെ തന്നെ വരയ്ക്കാം ഓക്കെ സെറ്റ് റെഡി നേരെ പോയിട്ട് എന്ത് ചെയ്യും ആ ഡൈവേർജ് ചെയ്യും അപ്പം ഡൈവേർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ബാക്ക് ബാക്കോട്ടേക്ക് നീട്ടി വരയ്ക്കാം ബാക്കൗട്ടിലേക്ക് ജസ്റ്റ് നീട്ടി വരയ്ക്കാം അപ്പോൾ ഏത് കൂടെ അത് പോകണം ഫോക്കസിൽ ടച്ച് ചെയ്യണം അല്ലേ ഫോക്കസിലാണ് ടച്ച് ചെയ്യുക ഇത് നമുക്ക് സാധാ പോലെ നമ്മളുടെ പോളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി തട്ടുന്ന വരയ്ക്കാം അപ്പോൾ പോളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി തട്ടുന്ന പോളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി തട്ടുന്ന റേ എന്തു ചെയ്യും ആ നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ പോലെ അതേപോലെ തിരിച്ച് അതേ ആംഗിളിൽ വരും അപ്പൊ അതിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ബാക്ക് വോട്ടേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് എവിടെയാ കിട്ടിയേ നോക്കിക്കേ ഇമേജ് കിട്ടി പേരും കൂട്ടിമുട്ടിയ സ്ഥലത്ത് നമുക്ക് വൈറ്റ് വെച്ച് വരയ്ക്കാം ദാ ഇവിടെയാണ് കിട്ടിയത് കണ്ടോ വളരെ ചെറിയ ഒരു ഇമേജ് ആണ് അല്ലേ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതല്ലേ ആ അപ്പൊ എവിടെയാണ് നമുക്ക് കിട്ടിയത് ബിഹൈൻഡ് ദ മിറർ ആണ് കിട്ടിയത് അല്ലേ ബിഹൈൻഡ് ദി മിറർ കിട്ടി ബിഹൈൻഡ് ദ മിറർ എവിടെയായിരുന്നു ബിറ്റ്വീൻ പി ആൻഡ് എഫ് ബിറ്റ്വീൻ പി ആൻഡ് എഫിലാണ് കിട്ടിയത് അല്ലെ ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ് സൈസ് എന്താ ഡിമിനിഷ്ഡ് എന്താണല്ലേ അല്ലെ ബിഹൈൻഡ് മിറർ ആയതുകൊണ്ട് ഇറക്റ്റ് ആൻഡ് വെർച്വൽ എന്ന് കിട്ടി അപ്പൊ കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എൻ്റെ കുട്ടികൾ പഠിക്കുക ഇതിലെ ഇമേജ് ഐ എം പേരും കൂടെ കൊടുത്താൽ സെറ്റ് ഫുൾ ഓൺ സെറ്റ് റെഡി ക്ലിയർ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോ മക്കളെ റെഡി അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ഇത്രേ ഉള്ളൂ ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക കോൺവെക്സ് മിററിൻ്റെ രണ്ട് ഇമേജ് ഫോർമേഷൻ ആണ് അതിൽ രണ്ടിലും നമ്മളുടെ ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺവെക്സ് വളരെ ചെറുതായിരുന്നു അല്ലേ അപ്പം ഇമേജ് ഓഫ് കോൺവെക്സ് മിറർ ശ്രദ്ധിക്കുക എപ്പോഴും എന്താ തരുക വേർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് തരാ എപ്പോഴും സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് തരാ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് തരുക എന്ന് മനസ്സിലാക്കുക അപ്പൊ ചോദിക്കുകയാണ് ഏത് മിറർ ആണ് വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് തരുന്നതെന്ന് ചോദിച്ചാൽ അതാരാണ് കോൺവെക്സ് മിറർ ആണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം കേട്ടോ ആൻഡ് എപ്പോഴും വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ കോൺവെക്സ് മിററും ഉണ്ട് പ്ലെയിൻ മിററും തരുമെന്ന് ചിന്തിക്കാം ഇനി എവിടെയാണ് കോൺവെക്സ് മിറർ നമ്മൾ ഉപയോഗിക്കാറ് കോൺവെക്സ് മിറർ അപ്പം ഇവിടെ അതിന്റെ ടേബിൾ മിസ് വരച്ചു വെച്ചിട്ടുണ്ട് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജെക്ട് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അറ്റ് ഫോക്കസ് ബിഹൈൻഡ് ദ മിറർ ഹൈലി ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് ആണ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പി ആണെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ പി ആൻഡ് എഫിലാണ് ബിഹൈൻഡ് ദ മിറർ ആണ് കിട്ടിയത് ആണ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് ഈ ടേബിൾ ഒന്ന് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ആൻഡ് ഓൾസോ നമ്മൾ കോൺവെക്സ് മിററിന് എവിടെയൊക്കെ ഉപയോഗിക്കുകയാണെന്ന് നമുക്കറിയാം റിയർ വ്യൂ മിറർ ആയിട്ട് അല്ലേ അപ്പം നമ്മുടെ കോൺവെക്സ് മിററിൽ വളരെ ചെറിയ സൈസ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ റിയർ വ്യൂ മിറർ ഒരുപാട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഇമേജ് കിട്ടുന്നുണ്ട്

അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ സി ബി എസ് ഇ ലക്ഷ്യ ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ ഇത് താഴെ കാണുന്ന ഒരു നമ്പർ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യാം ഓക്കെ മക്കളെ അപ്പോൾ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ അടുത്ത ഒരു ടോപ്പിക് വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ലൈവുകൾ മിസ്സ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്തു വയ്ക്കുക ഓക്കെ അപ്പം ചറ്റ താങ്ക്